ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്ഞാനായ മക്കളെ, ജ്ഞാനായ സമുദായം എന്നത് ഉടമ്പടിയുടെ ജനമാണ്, എ കവനന്റ് പീപ്പിൾ. നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹവും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ രൂപം കൊണ്ട ഈ ജനം ബാബിലോൺ പ്രവാസത്തിന് ശേഷം ദൈവവുമായുള്ള ഉടമ്പടിയുടെ ശാശ്വത അടയാളമായി ദൈവത്തോട് നടത്തിയ ഒരു വ്രതവാഗ്ദാനമാണല്ലോ സ്വവംശ വിവാഹനിഷ്ഠ. ലോക അവസാനത്തോളം മാറ്റം കൂടാതെ പാലിക്കുമെന്ന് ദൈവത്തിന് നമ്മുടെ പിതാക്കന്മാർ നൽകിയ ആ വാഗ്ദാനം പാലിക്കാൻ ചിലർക്കെങ്കിലും സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അത് ജ്ഞാനായ സമുദായത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെയും ദൈവത്തോടുള്ള വാഗ്ദാന പാലനത്തെയും പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിൽ അവർക്ക് ആ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിവ് നൽകി സഭയിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ നാം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ നൽകപ്പെട്ട സൗകര്യങ്ങൾ എല്ലാം പ്രയോജനപ്പെടുത്തിയതിന് ശേഷം തങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കി എന്ന ആരോപണവുമായി അവരിൽ ചിലർ സിവിൽ കോടതിയെ സമീപിച്ചപ്പോൾ നാം അവർക്ക് സഭാജീവിതത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന അവരുടെ അപേക്ഷ അനുവദിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ള നിലപാടാണ് നാം സ്വീകരിച്ചത്. എന്നാൽ നാം ഒരുക്കിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അത് അപര്യാപ്തമാണെന്നുള്ള അവരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് അവരെയും കോട്ടയം അതിരൂപതയിൽ അംഗങ്ങളായി തുടരാൻ അനുവദിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. മാത്രമല്ല, അവരോടൊപ്പം അവരുടെ തെക്കുംഭാഗരല്ലാത്ത ജീവിത പങ്കാളിയെയും മക്കളെയും കൂടി ഉടമ്പടിയുടെ മക്കളായ തെക്കുംഭാഗർക്ക് മാത്രമായി സ്ഥാപിതമായിരിക്കുന്ന കോട്ടയം അതിരൂപതയിൽ അംഗങ്ങളായി തുടരാൻ അനുവദിക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയുണ്ടായി. കീഴ്ക്കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ അതിരൂപതയോടൊപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജ്ഞാനായ വ്യക്തികളും സംഘടനകളും ചേർന്ന് ജില്ലാ കോടതിയിൽ ഏക മനസ്സോടെ അപ്പീൽ സമർപ്പിക്കുകയും ജ്ഞാനായ സമുദായത്തിൻ്റെ ഐക്യത്തെയും നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഈ തീരുമാനം അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ജില്ലാ കോടതി കീഴ്ക്കോടതിയുടെ തീരുമാനങ്ങളെ ശരിവയ്ക്കുകയാണ് ചെയ്തത്. കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും നമുക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ വിധിയിൽ നിങ്ങളോടൊപ്പം ഞാനും ഏറെ വേദനിക്കുന്നു. ആ വേദന മുന്നോട്ടുള്ള പോരാട്ടത്തിനുള്ള ശക്തി സ്രോതസ്സാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു. വിധി വന്ന ഉടനെ തന്നെ നാം അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൻ്റെയും വൈദിക സമിതിയുടെയും ഒരു സംയുക്ത യോഗം വിളിക്കുകയും മേൽ നടപടികളെപ്പറ്റി ചർച്ച നടത്തുകയും വിധിപ്പകർപ്പ് ലഭിക്കുന്നതനുസരിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിക്കുകയും ചെയ്തു. ജ്ഞാനായ സമുദായത്തിൻ്റെ അനന്യതയും വ്യതിരിക്തതയും നിയമപരമായി അംഗീകരിച്ച് കിട്ടുന്നതിനും തെക്കുംഭാഗർക്ക് മാത്രമായി കോട്ടയം അതിരൂപതയെ നിലനിർത്തുന്നതിനും ആവശ്യമായ എല്ലാ മേൽ നടപടികളും സ്വീകരിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, അൽമായ സഹോദരി സഹോദരന്മാരെ, ഈ സാഹചര്യത്തിൽ നമ്മുടെ ഐക്യവും പ്രത്യാശയും തകർക്കുന്നതിനും നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാർഗതടസ്സമുണ്ടാക്കുന്നതിനുമുള്ള ചിലരുടെ ആസൂത്രിത ശ്രമങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും നാം വിധേയരാകരുത്. ഒരു കാരണവശാലും നഷ്ടധൈര്യരാകാതെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ജ്ഞാനായ സമുദായത്തിൻ്റെ ഐക്യദാർഢ്യവും ഏറ്റവും കൂടുതലായി മുറുകെ പിടിച്ചുകൊണ്ട് ഒരേ ആത്മാവും ഒരേ മനസ്സുമുള്ള ഒറ്റ ജനമായി മുന്നേറുവാൻ നാം ഏവരും പരിശ്രമിക്കുകയും അതിനാവശ്യമായ കൃപകൾക്കായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അലറുന്ന കടലിൻ്റെ നടുവിലും ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിലും നമ്മുടെ പിതാക്കന്മാരെ കൈവെള്ളയിൽ സൂക്ഷിച്ച് വഴി നടത്തിയ
നല്ലവനായ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തോടുള്ള നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദാനത്തിൽ അടിയുറച്ചു നിന്ന് മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെയുണ്ട്, ഞാനും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.